മനുഷ്യന്റെ ജീവിതത്തിൽ പാപം എങ്ങനെയാണ് നിർവീര്യമായി പോകുന്നത് എന്നാണ് നമ്മളിന് തിരിച്ചറിയാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പാപത്തിൽ നിന്ന് എങ്ങനെയാണ് വിമോചനം പ്രാപിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞു അതുകൊണ്ട് മറ്റൊരു ബലിയുടെ ആവശ്യമില്ല കൊണ്ട് അത് പൂർണ്ണമായിരിക്കുകയാണ് അവനിലാണ് പിന്നെ നമ്മൾ അർപ്പിക്കുന്നത് എന്നിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ പാപം തളങ്കെട്ടി തളങ്കെട്ടി കിടക്കുകയും ആ പാപത്തിന്റെ കുറ്റബോധങ്ങളിൽ അവൻ വേട്ടയാടി വേട്ടയാടി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപവിമോചനത്തിന്റെ സ്വാതന്ത്ര്യം പല വ്യക്തികൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല അനേകം ആവർത്തി കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഈ വചനം സുവിശേഷ വേദിയിൽ അനേകം പ്രാവശ്യം പ്രസംഗിക്കപ്പെടുന്നതാണ് ഈ വചനം വചനത്തിന്റെ അർത്ഥം എന്താണ് ഒരിക്കൽ കൂടെ ഞാനത് പറയുകയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ യില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല ഇനി ഞാനൊരു ഉദാഹരണം പറയാം ഇതാ എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരു അഞ്ചു പേര് പിടിയിട്ടുണ്ട് ഞാൻ ആ അഞ്ചു പേരോടും ക്ഷമിക്കാൻ തയ്യാറല്ല ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭവം എന്താ ദൈവം എന്റെ തെറ്റുകളും ക്ഷമിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ഞാനും ദൈവവും തമ്മിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്റെ സെയിം സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവം ഞാൻ ക്ഷമിക്കാൻ തയ്യാറില്ല ദൈവം ക്ഷമിക്കാൻ തയ്യാറില്ല ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല ദൈവം ചെയ്യാൻ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു സ്വഭാവമാണോ ദൈവത്തിന്റെ സ്വഭാവം ആണോ ഒരിക്കലുമല്ല പിന്നെന്താണ് കർത്താവ് പറഞ്ഞത് കർത്താവാണ് ദൈവത്തിന്റെ പുത്രനാണ് പറഞ്ഞത് സത്യത്തിൽ ഈ വാക്യത്തിന്റെ എന്താ ദൈവം യാതൊരു ഉപാധികളും ഇല്ലാതെ എല്ലാവരോടും ക്ഷമിക്കുന്നവനാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഉപാധികളില്ലാത്ത ക്ഷമ എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഉപാധിയാണ് എന്താണ് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾ ക്ഷമിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ ക്ഷമിക്കുകയില്ല എന്താ ഇതിന്റെ അർത്ഥം പറയുമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാ പാപങ്ങളും ഓൾറെഡി ക്ഷമിച്ചു കഴിഞ്ഞു ഒരു പാപവും നിലനിൽക്കുന്നില്ല ഏത് തെറ്റ് ചെയ്താലും കർത്താവ് ക്ഷമിക്കാൻ റെഡിയായിട്ട് നിൽക്കുക പക്ഷേ നിന്റെ പാപക്ഷമ നിനക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ യേശുക്രിസ്തു കാൽവറി ക്രൂസിലൂടെ നിനക്ക് തന്നിട്ടുള്ള പാപത്തിന്റെ ക്ഷമ നിനക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നിന്നോട് തെറ്റ് ചെയ്ത വ്യക്തിയോട് ക്ഷമിച്ച യേശുവിന്റെ മനസ്സ് നനക്കുണ്ടാവണം യേശു ക്രിസ്തു തനിക്ക് തന്റെ ശരീരത്തിലേറ്റ മുറിവുകളിലൂടെ നമ്മുടെ പാപങ്ങളും നമ്മുടെ ശരീരവും വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇതാ നമ്മെ ശാരീരികമായി വേദനിപ്പിച്ച വ്യക്തിയോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ നമ്മളെ കൊണ്ടാവണം നമ്മുടെ ആത്മാവിന്റെ കറകൾ ശുദ്ധീകരിക്കപ്പെട്ട് നാം വിശുദ്ധരായി തീരണമെങ്കിൽ ഇതാ നമ്മുടെ ആത്മാവിന് കറയേൽപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യന്റെയും തെറ്റുകളോട് യേശുവെടുത്ത മനസ്സ് നാം എടുക്കണം ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്ഷമയുടെ മനസ്സ് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭൂമിയിൽ പാപവിമോചനം ആധ്യാത്മികത കാൽവറി ക്രൂശമരണം കൂതാശകൾ പ്രാർത്ഥനകൾ ഉപവാസം നോമ്പ് ആരാധനകൾ ഇവയിലൂടെ എല്ലാം ഒഴുകുന്ന ദൈവാത്മാവിന്റെ ചൈതന്യം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവന്റെ ക്ഷമിക്കുന്ന മനസ്സ് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ടാവണം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് ആവണം അതുകൊണ്ട് പറയുമ്പോൾ കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക മത്താരുടെ സുവിശേഷം അഞ്ചില് നമ്മൾ കാണുന്നുണ്ട് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൻ വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ടു പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ ബലിപീഠത്തിൽ അർപ്പിക്കാൻ പോകുമ്പോൾ കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി രമ്യതപ്പെടുക എന്ന് പറഞ്ഞാൽ രമ്യതയുടെ റിക്കൺസിലിയേഷന്റെ അനുരഞ്ജനത്തിന്റെ അനുഭവം ആന്തരികതയിൽ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ഒരു ബലിയും ഒരു പ്രാർത്ഥനകളും പ്രയോജനപ്പെടുകയില്ല എന്ന് അർത്ഥം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നിന്ന് നമ്മളും അറിയാതെ പുറത്തായി പോകും ദൈവത്തിന്റെ സ്നേഹം സ്നേഹമനുഭവിക്കാൻ നമ്മളെക്കൊണ്ട് ആവില്ല അതുകൊണ്ട് ദൈവാനുഗ്രഹം നേടിയിട്ടുള്ള മനുഷ്യരെല്ലാം തന്നെ ക്ഷമിച്ച മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു യൗസേപ്പിനെ കാണുന്നുണ്ട് പൂർവ്വ യൗസേപ്പ് കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യൗസേപ്പിൻ്റെത് യൗസേപ്പിന്റെ നല്ല ജീവിതകാലത്ത് അവന്റെ സഹോദരങ്ങൾ അവനോട് ഒത്തിരി വെറുപ്പായി സഹോദരങ്ങൾക്ക് അവനോട് അസൂയായി അസൂയപ്പെട്ട സഹോദരങ്ങളെല്ലാം അവനെ എങ്ങനെ നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി ക്രമേണ ഒരു ദിവസം അവർ ആടിനെ മേയിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ സഹോദരങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞു ഇവനെ നമുക്ക് തട്ടിക്കളയാം അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു നമുക്ക് ഇവനെ കൊല്ലണ്ട നമുക്കിവന് ശല്യമല്ലേ അതുകൊണ്ട് നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഉപേക്ഷിക്കാം അങ്ങനെ ഈ സഹോദരനെ എടുത്ത് ഒരു പൊട്ടക്കണറ്റിലിട്ടു പൊട്ടക്കണറ്റിലിട്ട് കഴിഞ്ഞപ്പോൾ അതിലെ മിതിയാൻ കച്ചവടക്കാർ വന്നു അതുകൊണ്ട് ഈ പയ്യനെ അവിടെ എടുത്ത് ഈ യൗസേപ്പിനെ കൊച്ചി യൌസേപ്പിനെ എടുത്ത് മിതിയാന് കച്ചവടക്കാർക്ക് വിറ്റു സഹോദരങ്ങളാൽ ഇതാ വിൽക്കപ്പെട്ട പൊട്ടക്കിണിൽ എറിയപ്പെട്ട വേദനിക്കുന്ന മനസ്സുമായി ഒരു പയ്യൻ നമ്മളെയൊക്കെ പോലെ നമ്മളെയൊക്കെ പോലെ ഞാൻ പറയും നിങ്ങളെയൊക്കെ പോലെ ഒരു പയ്യൻ ഒരു പയ്യൻ അവൻ അവന്റെ സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു അതുപോലെ ആ സഹോദരങ്ങളാൽ മിതിയാൻ കച്ചവടക്കാർക്ക് വിറ്റു അവൻ അങ്ങനെ ഈജിപ്തിൽ ചെന്നു ഈജിപ്തിൽ വച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ അവൻ ഫറവോന്റെ കൂടെ ജോലി ചെയ്തു വളരെ വിശ്വസ്തമായി ജോലി ചെയ്തു അവിടെ വെച്ച് അവന് വീണ്ടും ചതിപറ്റി ഫറോന്റെ ഭാര്യ അവനെ ചതിച്ചു അവിടെ ഒരു സ്ത്രീയാൽ ചതിക്കപ്പെട്ട് ആ ചെറുപ്പക്കാരൻ ജയിലിലകപ്പെട്ടു അങ്ങനെ ജയിലിലകപ്പെട്ട് അവിടെ ചങ്ങലകളാൽ ബന്ധിതനായി വേദനിച്ച് കഴിയുന്ന ഒരു പയ്യൻ ആ ചങ്ങലകളിൽ കിടക്കുന്ന കാലത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഞാനൊരു സത്യസന്ധനാണെന്ന് എന്നെങ്കിലും നീ തെളിയിക്കണമേ നമ്മുടെ ഒരു പ്രതീക്ഷ ഇതാണ് നമ്മളിലൊക്കെ ഒത്തിരി നന്മയും സത്യവും ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് അറിഞ്ഞുകൂടാം അപ്പം നമ്മുടെ ഒക്കെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നെങ്കിലും നമ്മളിൽ ഒരു സത്യമുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും അമ്മ മനസ്സിലാക്കും അപ്പൻ മനസ്സിലാക്കും സഹോദരങ്ങൾ മനസ്സിലാക്കും ബന്ധുമിത്രാദികൾ മനസ്സിലാക്കും എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാറുണ്ട് യൗസൈപ്പിന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ അവന്റെ സത്യം ഒരിക്കലും എന്തു ചെയ്തില്ല വെളിപ്പെടുത്താൻ അവനെ കൊണ്ടായില്ല പിൽക്കാലത്ത് അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു പക്ഷേ അവനൊരു നിരപരാധി ആയതുകൊണ്ടല്ല പുറത്തു വന്നത് അങ്ങനെ ആർക്കും മനസ്സിലായില്ല അവൻ പുറത്തു വന്നത് മറ്റൊരു സാഹചര്യത്തിലൂടെയാണ് ദൈവവനെ പുറത്തു കൊണ്ടുവന്നത് മറ്റൊരു സാഹചര്യത്തിലൂടെയാണ് അതുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചവരോ നമ്മളെ പീഡിപ്പിച്ചവരോ നമ്മളെ ഉപദ്രവിച്ചവരോ ശിക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിച്ചവർ നമ്മളെ മനസ്സിലാക്കണമെന്നോ നമ്മൾ വാശി പിടിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല യൗസേപ്പിന് അനുഭവം ഉണ്ടായില്ല പറയുമ്പോൾ കാലക്രമേണ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചതുമായി ബന്ധപ്പെട്ട് യൗസേപ്പ് പുറത്തു വന്നു നിങ്ങൾക്കറിയാം കഥകളൊക്കെ പുറത്തു വന്ന യൗസേപ്പ് ഇതാ ഈജിപ്തിൽ വലിയവനായിത്ത ദൈവനെ ഉയർത്തി അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ആരെല്ലാം ഏതെല്ലാം തരത്തിലും വിധത്തിലും നമുക്കെതിരായി നിന്നാലും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സത്യവും ഉള്ളിൽ പേറുന്ന ഒരു വ്യക്തിയെ ചവിട്ടിത്താക്കാനോ തകർക്കാനോ ഒരു മനുഷ്യനെ കൊണ്ടുപോവില്ല കാലക്രമേണ അവൻ വലിയവനായി വലിയവനായിരിക്കുന്ന കാലത്താണ് ഇതാ ഇസ്രായേലിലും ഈജിപ്തിലുമൊക്കെ ക്ഷാമമുണ്ടായി ക്ഷാമമുണ്ടാകുന്ന കാലത്ത് യൗസേപ്പിനെ ഒരു കാര്യസ്ഥനായി ഉയർത്തി നിർത്തി കുറെ കാലം കഴിഞ്ഞ് യൗസേപ്പിന്റെ പൂർവ്വ യൂസേപ്പിന്റെ കുടുംബക്കാര് അവനെ മിതിയാൻ കച്ചവടക്കാർക്ക് വിറ്റ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട സഹോദരങ്ങൾ പ്രിയമുള്ളവരെ അവിടെ സാധനം മേടിക്കാൻ വേണ്ടി അങ്ങനെ സാധനം മേടിക്കാൻ വന്നപ്പോൾ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിവരിക്കുന്നില്ല അവൻ സഹോദരങ്ങളോട് സംസാരിച്ച ശേഷം അകത്തെ മുറിയിൽ പോയി പൊട്ടിക്കരഞ്ഞു എന്തിനാ കരഞ്ഞത് ദൈവമേ എന്നെ ഉപദ്രവിച്ച എന്റെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അവർ ദരിദ്രായിപ്പോയല്ലോ ക്ഷ്യാമം വരെ ബാധിച്ചല്ലോ എന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എനിക്കവർക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വേദന അവൻ കരഞ്ഞു കരഞ്ഞിട്ട് അവൻ ചെയ്ത കാര്യം എന്താണെന്ന് അറിയും അവൻ സ്വയം വെളിപ്പെടുത്തി എങ്ങനെ വെളിപ്പെടുത്തിയത് ഇതാണ് അവൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ എന്നെ വിറ്റതല്ല നമ്മുടെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് നമ്മുടെ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്നെ അയച്ചതാണ് അപ്പോൾ സഹോദരങ്ങൾ തനിക്കെതിരായി ചെയ്ത ക്രൂരമായ പ്രവൃത്തികളെ പൂർവയൗസേപ്പ് കണ്ടത് ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി തീർന്നപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയായിട്ടാണ് അവൻ തിരിച്ചറിഞ്ഞത് കണ്ടോ ഈ ഒരു നിലപാടും മനോഭാവം എടുത്ത യൗസേപ്പ് ഈ ഒരു ഹൃദയം സൂക്ഷിച്ചിരുന്ന യൗസേപ്പ് അവന്റെ ജീവിതകാലത്ത് ക്രമേണ 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 വളർന്ന് വളർന്ന് വലിയവനായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ ഏറ്റവും വലിയ എന്താണ് പലരും പ്രാർത്ഥിക്കുന്നുണ്ട് പലരും പള്ളിയിൽ പോകുന്നുണ്ട് നേർച്ച കാഴ്ചകളിടുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് ശാരീരികവും ആത്മീയവും ആധ്യാത്മികവുമായ മേഖലകളിൽ ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാൾക്ക് അയാളുടെ ജീവിത ചുറ്റുപാടുകളോട് വ്യക്തികളായിരിക്കാം സംഭവങ്ങളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം ക്ഷമിക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് പഠനത്തിലായാലും മറ്റ് വ്യക്തിത്വത്തിലായാലും സ്വഭാവത്തിന്റെ പ്രത്യേകതകളിലായാലും പലരുടെയും ജീവിത മേഖലയിൽ കിടക്കുന്ന വൈകൃത സ്വഭാവങ്ങളുടെ എല്ലാം പിന്നിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഓർമ്മകൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെയും മനസ്സിൽ കൂടുകെട്ടിക്കിടക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ഓർമ്മകളിൽ നിന്നാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ തടസ്സങ്ങളെല്ലാം വന്നുചേരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ആന്തരികമായി ചിന്തിക്കേണ്ടത് എന്റെ കുറ്റങ്ങളെയും കുറവുകളെയും കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ചിന്തിച്ചിരിക്കാതെ ഈ കുറ്റങ്ങളും കുറവുകളും ഈ ബലഹീനതകളും വീഴ്ചകളും എനിക്കൊരു ഉയർച്ച ഉണ്ടാകാത്തതിന്റെ പിന്നിലെ കാരണം കാരണമെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അതെന്താണ് എൻ്റെ മനസിന്റെ ആഴങ്ങളിൽ പതിഞ്ഞുകിടക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ ഇവിടെ ധ്യാനത്തിന് വേണ്ടി അവന്റെ മാതാപിതാക്കന്മാർ വളരെ വിദ്യാഭ്യാസം ഉള്ളവരാണ് അമ്മ കോളേജ് പ്രൊഫസറാണ് അപ്പനും ഉയർന്ന ഉദ്യോഗമുള്ളവർ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് തന്നെ പഠന മേഖലയിൽ താഴോട്ടായി അങ്ങനെ ഏതാണ്ട് അറുപത് ശതമാനം മാർക്ക് വരെ താന്നു പത്താം ക്ലാസ്സിലേക്ക് എത്തിയതോടുകൂടി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന അവൻ അമിത ടെൻഷനായി ടെൻഷൻ മൂത്ത് അവന് സംഭവിച്ചത് പഠിക്കാൻ ശ്രമിക്കുന്നു പഠിക്കാൻ പറ്റുന്നില്ല രാത്രിയിൽ ഉറക്കമില്ലാതെ അപ്പോൾ പേരന്റ്സ് പറയാൻ തുടങ്ങി നീ പഠിച്ചില്ലേലും വേണ്ട നീ ഒന്ന് ഒന്നുറങ്ങ നീ പഠിച്ചില്ലേലും വേണ്ട നീ ഒന്ന് ഉറങ്ങ അവൻ പഠിക്കാൻ ശ്രമിക്കുന്നു പഠിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ ശ്രമിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നു അവന്റെ മാനസിക ആരോഗ്യം ഓരോ ദിവസം ചെല്ലും തോറും തളർന്നു അങ്ങനെ അവൻ ഇവിടെ വന്നപ്പോ ഞാൻ അവന് വേണ്ടി കുറെയേറെ നേരം പ്രാർത്ഥിച്ചു യാതൊരു സ്വഭാവത്തിലും ഒരു പ്രശ്നവും ഒരു നല്ല പയ്യൻ ഞാൻ അവന് വേണ്ടി കുറെ നേരം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇവന് ഇവന്റെ ഉള്ളിൽ വിദ്യാഭ്യാസ തടസ്സത്തിന് കാരണമായി കിടക്കുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അപ്പൊ ഞാനവനോട് ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ അവൻ പറഞ്ഞു എനിക്ക് ആരോടും വെറുപ്പില്ല കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു നിനക്ക് നിന്നെ പഠിപ്പിച്ച അധ്യാപകരോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ അപ്പോ പറഞ്ഞു എല്ലാ അധ്യാപകരോടും എനിക്ക് സ്നേഹമാണ് പക്ഷേ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപിക ഒരധ്യാപിക ലീവെടുത്തുപോയി അതോടുകൂടി മറ്റൊരു അധ്യാപിക ആ സ്ഥലത്തേക്ക് വന്നു ഈ വന്ന വ്യക്തി പഠിപ്പിക്കുന്നത് കുട്ടികളിൽ നല്ല ശതമാനം പേർക്ക് ഒന്നും മനസ്സിലാകാറില്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഇവന് ഒന്നും മനസ്സിലാകാതെ വന്നതോടുകൂടി ആ മേഖലയിൽ ആ സബ്ജക്റ്റിന് ഇവൻ വളരെയധികം ഡൌൺ ആയിപ്പോയി അതോടുകൂടി അവനെന്നും ഈ ടീച്ചറെ പഠിക്കാൻ തുടങ്ങി ഈ പെണ്ണുംപിള്ള വന്ന് കയറിയ പിന്നെയാണ് എന്റെ വിദ്യാഭ്യാസ മേഖല പോയത് അങ്ങനെ അവന്റെ മാർക്ക് കുറഞ്ഞു പോയതിൽ അവൻ പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ഈ സ്ത്രീയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നും കുറ്റടുത്തിക്കൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുന്നപ്പോൾ സംഭവിച്ചത് ഇവന്റെ വിദ്യാഭ്യാസ മേഖലയിൽ തൊണ്ണൂറ് ശതമാനത്തോളം മാർക്ക് മേടിച്ച വ്യക്തി ക്രമേണ ക്രമേണ തളർന്ന് തളർന്ന് വിദ്യാഭ്യാസം തകർന്നു മാനസിക നിലയിൽ തന്നെ മാറ്റം വരാൻ തുടങ്ങി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇതാ ഉപരിയായ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നിലയ്ക്ക് ഇങ്ങനെ ഒരു ടീച്ചറിനെ നൽകിയിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള നിന്റെ കഴിവിനെ ദൈവം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ചില ക്രൈസിസുകൾ നിനക്ക് വിദ്യാഭ്യാസത്തിൽ ദൈവം തന്നത് ഇതുവഴി നിനക്ക് പിന്നീട് നേട്ടമുണ്ടാവും അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യേണ്ടത് ആ വ്യക്തിയോട് ക്ഷമിച്ച് ഉപാധികളില്ലാതെ പൂർ യൂസേപ്പിനെ പോലെ പ്രാർത്ഥിക്കണം ഇതാ ഞാന് ഈ ടീച്ചറിനെ ക്ഷമിക്കുന്നു ഈ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ടീച്ചറിനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാനോട് ആവശ്യപ്പെട്ടു അവനത് ബോധ്യപ്പെട്ടതുകൊണ്ടും അവന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞതല്ല അവന് മനസ്സിലായി അവനത് ഉൾക്കൊണ്ടു അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവന്റെ പഠനമേഖല അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി പിന്നീട് ഒരു സ്ഥലത്ത് വെച്ച് അവനെ കാണാനിടയായ പ്രവൻ പറഞ്ഞു ഇതാ പഠന മേഖലയിൽ പണ്ടെന്നതിനേക്കാൾ അധികമായി ദൈവവിനെ അഭിഷേകം ചെയ്തു അപ്പൊ പ്രിയമുള്ളവരെ ഒരു ഉള്ളിൽ ആഴത്തിൽ പടിഞ്ഞുകടത്തിരിക്കുന്ന വെറുപ്പ് മൂലം സംഭവിച്ചെന്താണ് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെ മേഖലകളും ഇതാ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ദൈവം തടഞ്ഞതല്ല അവന് ദൈവം വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലത്തിലേക്ക് ഉയരാൻ വഴി തുറന്നു കൊടുത്തിരുന്നു പക്ഷേ ആ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായി ഇതുപോലെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ ചെറുപ്പകാലം മുതലുള്ള അനുഭവങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓർമ്മകള് സംഭവങ്ങള് സാഹചര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ആ സംഭവത്തോട് ആ സാഹചര്യത്തോട് ആ സ്ഥലത്തോട് ആ സമയത്തോട് ഉപാധികളില്ലാതെ ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകണം ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകണം മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാൻ പറ്റാത്ത മക്കളുണ്ട് കാരണം എന്താണ് പല കാരണം അവർക്ക് പറയാനുണ്ട് എന്നാലും അവര് കൂറ്റിൽ പോയി താമസിക്കാൻ പാടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പം പപ്പ എന്നെ ഇട്ട് ദുബായി പോയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ വന്നു അങ്ങനെ പോകാൻ പാടുണ്ടായിരുന്നു അപ്പന്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ എനിക്കമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ പല പല പരാതികളും പല കുട്ടികളുടെയും മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ചെയ്ത കാര്യം അതിന്റെ നന്മ മനസ്സിലാക്കി ക്ഷമിക്കാൻ സാധിച്ചില്ലെന്നർത്ഥം പൂർവ്സപ്പ് എങ്ങനെ മനസ്സിലാക്കിയത് ഇതാ തന്നെ തള്ളി കിട്ടവനെ കുറിച്ച് ഓർക്കുകയാണ് ദൈവം എന്നെ അയച്ചതാണ് ആ പ്രവൃത്തിയിൽ ഒരു നന്മ കണ്ടെത്താൻ യൗസേപ്പിന് പറ്റിയപ്പോഴാണ് ക്ഷമിക്കാൻ പറ്റിയത് ക്ഷമിച്ചപ്പോഴാണ് അവൻ പാപവിമോചിതനായി ഉയർത്തപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഇതാ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാനും അതുപോലെ അവരുടെ നല്ല ഭാവിക്കും വേണ്ടി മാതാപിതാക്കന്മാർ ചിലപ്പോൾ ശാസിച്ചെന്നിരിക്കും ചിലപ്പോൾ തല്ലിയെന്നിരിക്കും ചിലപ്പോ വീട്ടിൽ നിന്ന് ചിലപ്പോ ഇറക്കി വിട്ടുന്നു ഓർക്കണം ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു നന്മയുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു നന്മയുണ്ട് പറയുമ്പോൾ ആ നന്മ കണ്ടെത്താൻ നമ്മളെ കൊണ്ടാവാത്തതാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം ഇന്ന് നൂറുകണക്കിന് യുവതി യുവാക്കന്മാരുടെ കൗമാരപ്രായക്കാരുടെ ജീവിതത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഈ എല്ലാത്തിനോടുമുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമാണ് എല്ലാത്തിനും ഒരു വിപരീത വികാരം വെറുപ്പ് വൈരാഗ്യം ഇതെല്ലാം മനസ്സിൽ കിടക്കുകയാണ് അതിനോട് അതുകൊണ്ട് എല്ലാത്തിനോടും ഒരു വെല്ലുവിളി മനോഭാവം ഉള്ളിൽ ഏറുകയാണ് ആധ്യാത്മിക കാര്യങ്ങളോട് പോലും ഈ വെല്ലുവിളി ഉള്ളിൽ കിടക്കുക കാരണം എന്താണ് പലരുടെയും മനസ്സിന്റെ ഉള്ളിൽ ആധ്യാത്മീയതയെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ മാതാപിതാക്കന്മാരെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ ഇതൊക്കെയാണ് കാരണം അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുമാകണം എന്റെ ഇഷ്ടത്തിന് എല്ലാവരും വഴങ്ങിത്തന്നു അവരെല്ലാം നല്ലവർ എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത മനസ്സുള്ളവരെല്ലാം മോശക്കാർ അത് നമ്മുടെ ചിന്ത നമ്മുടെ കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ വിപരീത അനുഭവങ്ങൾക്കും പിന്നിൽ ഇതാ ഉപരിയായി നമ്മെ വളർത്താൻ ആവശ്യമായ ചില നന്മകൾ കിടപ്പുണ്ട് ആ നന്മയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ആ വ്യക്തിയോട് സാഹചര്യത്തോട് ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിന്റെ ഏറ്റവും അതിപ്രധാനമായൊരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കേണ്ട മേഖലകളിലെല്ലാം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം അതെവിടെ മുതൽ ആരംഭിക്കണം അമ്മയുടെ ഉദരം മുതൽ നമ്മൾ ക്ഷമിച്ചു തുടങ്ങണം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കൊച്ചു ഉരുവായി കിടക്കുകയാണ് ആ കൊച്ചുരുവായി കിടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള നൂറുകണക്കിന് വിപരീത അനുഭവങ്ങളുണ്ട് അപ്പോൾ ആ കൊച്ച് ആ കടന്ന് എടുത്ത നിലപാടുകൾ പോലും ആ കൊച്ചിന് കിട്ടിയതാണല്ലോ കൊച്ച് തിരിച്ചെടുക്കുക ചിലപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഒത്തിരി പ്രതിസന്ധികളുള്ള കാലത്തായിരിക്കാം കൊച്ചമ്മയുടെ ഉദരത്തിലുണ്ടായത് അതിനോട് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കിടപ്പുണ്ടാവാം അവിടെ മുതൽ ഗർഭപാത്രത്തോട് ഗർഭപാത്രത്തോട് മുതൽ നമ്മൾ ക്ഷമിച്ചു തുടങ്ങണം പ്രേമുള്ളവരെ ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന പർദീസായാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം നമ്മൾ ഗർഭപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരു സ്ത്രീക്ക് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ദാനമാണ് ഗർഭപാത്രം ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുക എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു കുഞ്ഞിന് അവിടെ ജീവൻ കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകുകയല്ലോ അപ്പോൾ അങ്ങനെ ദൈവം ജീവൻ കൊടുക്കുന്ന ഭൂമിയിലെ പർദീസായാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ ഗർഭപാത്രത്തിൽ പിറന്നു വീണ നിമിഷം മുതൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്ന ദാനമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ് ചില കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാ എന്നെ സൃഷ്ടിച്ചത് ബൈബിള് പറയുന്നത് അങ്ങനെ ചോദിച്ചവർക്ക് ദുരിതമെന്ന് ബൈബിളിൽ പറയുന്നതാണ് നിങ്ങൾ എന്തിനെന്നെ സൃഷ്ടിച്ചെന്ന് മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നവർക്ക് ദുരിതം കാരണം എന്താണ് തന്നെ ദൈവം സൃഷ്ടിച്ച പറുദീസയാകുന്ന ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നന്മയുണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നമുക്ക് ഓർക്കണം അമ്മ എന്ന ഭാവം നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുന്നൊന്നല്ല ദൈവം മനുഷ്യനായപ്പോൾ പോലും ദൈവത്തിന് പല മാർഗങ്ങളുണ്ടായിരുന്നു ഭൂമിയിൽ മനുഷ്യനായി വരാനായിട്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ ദൈവത്തിന് മനുഷ്യനായി തീരായിരുന്നു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമല്ലേ മരത്തേന്ന് കുഞ്ഞാടായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം രീതിയിൽ പശു പ്രസവിക്കുമ്പോൾ ആൺകുട്ടി പ്രസവിച്ചാൽ എന്നാ കുഴപ്പം അത്ഭുതമല്ലേ അതും വാർത്തയാകും അത്ഭുതമാണ് പറയുമുള്ളവര് ദൈവം മനുഷ്യനാകാൻ ആഗ്രഹിച്ചപ്പോൾ തെരഞ്ഞെടുത്ത ഒരു മാർഗം എന്താണ് ഒരമ്മ ദൈവത്തിന് പോലും ഈ ഭൂമിയിൽ ഒരു ഗർഭപാത്രത്തെ സ്നേഹിക്കാനും ഒരമ്മയെ ഈ ഭൂമിയിൽ അവൻ ദൈവ ദൈവപിതാവായി ദൈവം പോലും കണ്ടു അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനം നമ്മുടെ അമ്മയും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രവുമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയും നിങ്ങളുടെ കൃപകളുടെ അഭിഷേകത്തിന് വേണ്ടിയും ആദ്യം ചെയ്യേണ്ടത് ഇതാ അമ്മയുടെ ഗർഭപാത്രത്തോടും അമ്മയുടെ മാറിനോടും അമ്മയുടെ മുലപ്പാലിനോടും ഒക്കെ മുലപ്പാലിനോടുമൊക്കെ നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്